നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ കൊറോണ വൈറസ് ബോധപൂർവം മുസ്ലിമുകൾ പടർത്തുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചരണം. ബ്രിട്ടനിലെ ഒരു ഗ്രൂപ്പായ ഫാർ റൈറ്റ് എക്സ്ട്രീംസ് ആണ് ഈ ഒരു പ്രചരണത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. അവർ പറയുന്നത് തികച്ചും ഗൂഢാലോചന നടത്തി ബോധപൂർവം കൊറോണ വൈറസ് ബ്രിട്ടനിലാകെ മുസ്ലിം സമൂഹം പടർത്തുന്നു എന്നാണ്. ഈ പ്രചരണത്തിനെതിരെ ശക്തമായ നിലപാടുമായി മുസ്ലിം സംഘടനകൾ ബ്രിട്ടനിൽ രംഗത്ത് വന്നിരിക്കുന്നു. ലോക്ക്ഡൌൺ നിയമങ്ങൾ മുസ്ലിം സമൂഹം ലംഘിക്കുന്നു. അവർ പള്ളികൾ തുറന്നു വയ്ക്കുന്നു, പ്രാർത്ഥനയ്ക്കായി ആളുകൾ ഒത്തുകൂടുന്നു തുടങ്ങി നിരവധി ആരോപണങ്ങളുമായാണ് ഫാർ റൈറ്റ് എക്സ്ട്രീംസ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് വ്യാജ പ്രചരണമാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ തങ്ങളെ അവഹേളിക്കുകയാണെന്നും മുസ്ലിം സംഘടനകൾ പറയുന്നു. ഈ പ്രശ്നം ബ്രിട്ടനിൽ ആളിക്കത്തുകയാണ്. ഓൺലൈൻ മാധ്യമങ്ങളിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു. കൊറോണ വൈറസ് വ്യാപിപ്പിക്കുന്ന ബ്രിട്ടനിലെ പള്ളികൾ നശിപ്പിക്കണമെന്ന് പോലും ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇവർ ആഹ്വാനം ചെയ്യുകയാണ്. ഇതിനെതിരെ മുസ്ലിം സമൂഹം പോലീസിൽ കേസുകൾ കൊടുക്കുന്നു. ശക്തമാണ് ഇരുകൂട്ടരുടെയും സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ഏറ്റുമുട്ടൽ. ഇതിനിടയിൽ ആന്റി മുസ്ലിം ഹേറ്റഡ് വർക്കിംഗ് ഗ്രൂപ്പ് AMHWG നൽകുന്ന മുന്നറിയിപ്പ്, ഈ ലോക്ക്ഡൌണിന് ശേഷം ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ്. ഒരുപക്ഷെ തെരുവിൽ ഇരുകൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഘട്ടത്തിൽ വരെ കാര്യങ്ങൾ എത്തിയേക്കാം. അതുകൊണ്ട് തന്നെ പോലീസും അധികാരികളും സത്വര ശ്രദ്ധ പതിപ്പിച്ച് ഇതിന് ഒരറുതി വരുത്തണം എന്നാണ് ഇവർ പറയുന്നത്. ബെർമിംഗ്ഹാം സിറ്റി ക്രിമിനോളജിസ്റ്റ് ഇമ്രാൻ അവൻ പറയുന്നത് കൃത്യമാണ്. COVID-19 രോഗവ്യാപനത്തിന്റെ തീവ്രത കുറയുമ്പോൾ ലോക്ക്ഡൌൺ മാറ്റുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ ഇത് വലിയ സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ കർശനമായി ഇത്തരം കാര്യങ്ങളെ നിരീക്ഷിക്കണം, നടപടികൾ എടുക്കണം. ഇതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. സമൂഹം തന്നെ രണ്ടായി തിരിയാനുള്ള ഒരു സാഹചര്യം ഈ COVID-19 രോഗവ്യാപനത്തിന് ശേഷം ഇതുവഴി ഉണ്ടായേക്കാം. സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചരണമാണ് മുസ്ലിം സമുദായത്തിനെതിരെ നടക്കുന്നത്. ഇത് അപകടകരമാണ്. സാമൂഹ്യ അകല നിയന്ത്രണങ്ങൾ മാറ്റുമ്പോൾ ഒരുപക്ഷെ പരസ്പരം ഏറ്റുമുട്ടലിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ബ്രിട്ടനിലെ ഒരു സൂപ്പർ മാർക്കറ്റിലെത്തിയ മുസ്ലിം വനിത, അവർ ഹിജാബ് ധരിച്ചിരുന്നു, അതിനു മുകളിൽ ഒരു മാസ്കും ധരിച്ചിരുന്നു. കടയിലുണ്ടായിരുന്ന ഒരാൾ ഇവരെ നോക്കി കൈ ചൂണ്ടി ബോംബ് എന്ന് അലറിക്കൊണ്ട് കടയിൽ നിന്ന് പുറത്തേക്ക് ഓടി. ഇത് ബ്രിട്ടനിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഇത്തരം നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ ബ്രിട്ടനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മെട്രോപൊളിറ്റൻ പോലീസിന് ഒരു പരാതി കിട്ടി. ഒരു സ്ത്രീ, മുസ്ലിം സ്ത്രീയുടേതായിരുന്നു പരാതി. ഒരു യുവാവ് അവരുടെ അടുത്തേക്ക് ഓടി വന്ന് അവരുടെ മുഖത്ത് തുപ്പിയിട്ട് ഓടിപ്പോയി. ഞാൻ കോവിഡ് രോഗിയാണെന്ന് അലറി വിളിച്ച് പറഞ്ഞിരുന്നു. ഇത്തരം നിരവധി സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുവെന്ന് പോലീസും പറയുന്നു. വ്യാജ വാർത്തകളും വ്യാജ പ്രചരണങ്ങളും കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയാണ്. ഇത് ഒരു പ്രത്യേക വിഭാഗം മുസ്ലിം സമുദായത്തിനെ അവഹേളിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്നതാണെന്ന് മുസ്ലിം നേതാക്കൾ പറയുന്നു. കൃത്യമായ ഇസ്ലാമോഫോബിക് വികാരം ബ്രിട്ടനിൽ വളർന്നു വരാനും അത് കൂടുതൽ അപകടകരമാവാനും കാരണമുണ്ടാകുമെന്ന്, ഇതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. ട്വിറ്റർ, ടെലഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ബ്രിട്ടനിലെ മുസ്ലിമുകളും പള്ളികളും വഴി കൊറോണ വ്യാപനം ബോധപൂർവം നടത്തുന്നു എന്ന വ്യാജ പ്രചരണമാണ് അവർ നടത്തുന്നത്. ഇതാണ് അപകടത്തിന് പിന്നിൽ. ഇതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിലെ ചിലരെങ്കിലും ലോക്ക്ഡൌണിന് ശേഷം ഒരു വിദ്വേഷം മനസ്സിൽ സൂക്ഷിച്ച് അത് നിരത്തിൽ ഒരു അക്രമമായി മാറിയാൽ അതിശയപ്പെടാനില്ല എന്നും ചില ക്രിമിനോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നു. സമൂഹത്തിൽ മുസ്ലിം വിരുദ്ധത കുത്തിവെക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ചിലരാണ് ഇതിന്റെ പിന്നിൽ. അവരെ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതിനിടയിൽ ബെർമിംഗ്ഹാമിലെ ഒരു മുസ്ലിം പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുന്നവർ എന്ന പേരിൽ ബ്രിട്ടനിൽ ഒരു വീഡിയോ പ്രചരിക്കുകയുണ്ടായി. ഈ വീഡിയോ ഷെയർ ചെയ്തത് സ്റ്റീഫൻ യാസ്ലി ലെനോൻ എന്നയാളാണ്. ഇത് ബ്രിട്ടനിൽ വൈറലായി മാറുകയും ഇദ്ദേഹത്തെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ ആ പള്ളി ആ സമയത്ത് അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ബോധപൂർവം ഈ വ്യാജ വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് വിശ്വസിക്കരുത് എന്ന് ആ സമയത്ത് സമൂഹത്തിൽ പോലീസ് പ്രചരണവും നടത്തിയിരുന്നു. മുസ്ലിം കൗൺസിൽ ഓഫ് ബ്രിട്ടൻ പറയുന്നത് ഈ കഥകൾ പ്രചരിപ്പിക്കുന്നത് ബോധപൂർവമാണ്, ഈ സംഭവങ്ങൾ പലതും വ്യാജമാണ്.
ഇത്തരത്തിൽ മുസ്ലിം സമുദായാംഗങ്ങൾ ഒരു തരത്തിലും ബോധപൂർവം COVID-19 കൊറോണ വൈറസുകൾ സമൂഹത്തിൽ വ്യാപിപ്പിക്കാൻ യാതൊരുവിധ ശ്രമങ്ങളും നടത്തുന്നില്ല. പള്ളികളൊക്കെ ഞങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. ആരാധന പള്ളികളിലല്ല, വീടുകളിൽ സ്വയം ആളുകളോട് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോക്ക്ഡൗൺ കാലത്ത് സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ നിയന്ത്രണങ്ങളും ഉൾക്കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ആരാധനാലയങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും അവർ പറയുന്നു. ബ്രിട്ടനിൽ മുസ്ലിം സമുദായങ്ങൾക്കുള്ളത് 375 പള്ളികളും പ്രാർത്ഥനാ റൂമുകളുമാണ്. ഇവയെല്ലാം അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ഇത്തരം പ്രചരണങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കരുത്. എന്നാൽ ബ്രിട്ടനിൽ മുസ്ലിം സമുദായാംഗങ്ങൾക്കെതിരെയുള്ള ഇത്തരം പ്രചരണങ്ങളിലും നീക്കങ്ങളിലും ചൈനീസ് ബന്ധവും ബ്രിട്ടൻ അന്വേഷിക്കുന്നുണ്ട്. ബോധപൂർവം മുസ്ലിം സ്പർത്ത സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നതാണോ എന്നതാണ് സംശയം. എന്നാൽ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നവർ ചില കണക്കുകൾ കൂടി പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള കൊറോണ രോഗികളിൽ 1/4 പേർ മുസ്ലിം സമുദായക്കാരാണ് എന്ന് പോലും അവർ പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ സർക്കാർ ഇതിന്മേൽ കൃത്യമായ കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. സമൂഹത്തിൽ വലിയ സ്പർത്ത വളരുന്ന തരത്തിലാണ് ബ്രിട്ടനിലെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഇന്ത്യയിൽ COVID-19 രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തബ്ലീഗുകാരുടെ ഒരു പ്രാർത്ഥനാ സമ്മേളനം നടക്കുകയുണ്ടായി. അതിനാൽ തന്നെ ഇന്ത്യയിൽ COVID-19 വൈറസിന്റെ വ്യാപനത്തിൽ ഏറിയ പങ്കും തബ്ലീഗുകാരാണ് എന്നുള്ള പ്രചരണം ഇന്ത്യയിൽ തന്നെ നടന്നിരുന്നു. ബ്രിട്ടനിലെ മുസ്ലിം സമുദായാംഗങ്ങൾ പറയുന്നത് ലോകമൊടുക്കും ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ബ്രിട്ടനിൽ ഇപ്പോൾ ഉയരുന്ന ഈ ആരോപണങ്ങളുമെന്ന്. ബ്രിട്ടനിലെ ഇൻഡിപെൻഡന്റ് ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഈ റിപ്പോർട്ടുകളുമായി രംഗത്തെത്തിയിരിക്കുന്നു. വിശദമായി എല്ലാ പത്രങ്ങളും ഇത്തരം റിപ്പോർട്ടുകൾ ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്തായാലും COVID-19 രോഗബാധയാൽ വലയുന്ന ബ്രിട്ടന് പുതിയൊരു പ്രഹരമായിരിക്കുന്നു ഈ മതസ്പർദ്ധയും ഈ പ്രചരണങ്ങളുമൊക്കെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.